കാട്ടാനയുടെ ആക്രമണത്തിൽ ഹൈറേഞ്ചിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെയും ഇടുക്കിയിലെ ഇടതുജന പ്രതിനിധികൾക്കെതിരെയും രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിൽ അടിക്കടി ഉണ്ടാകുന്ന കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണിയും എസ് രാജേന്ദ്രൻ എം എൽ എയും ജോയ്സ് ജോർജ് എം പിയും അടക്കമുള്ള ഇടതുജന പ്രതിനിധികൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. വീടുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എന്തിനേറെ പറയുന്നു, മനുഷ്യ ജീവനുകൾ ഒന്നൊന്നായി പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. അപ്പോൾ ഇവിടെയെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമായിരുന്നു. ഒരിടത്തും ഒരു ജനപ്രതിനിധിയും കാണാനില്ല എന്നുള്ളതാണ്. ദേവികുളം എം എൽ എ ശ്രീ രാജേന്ദ്രനും അതുപോലെ ഉടുമ്പൻചോല എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ എം എം മണിയും എം പി ആയിട്ടുള്ള ശ്രീ ജോയ്സ് ജോർജും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പുവരുത്താൻ ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും വർഷാവർഷം വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചിട്ടും കൃത്യമായ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തെ തുടർന്ന് രണ്ടുപേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ പ്രസ്താവന. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും കൃഷിനാശം സംഭവിച്ചവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ചാനൽ ടുഡേ, അടിമാലി.